നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ തരുന്ന ഗവൺമെന്റിന്റെ സ്കീമായ നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റി ബാക്കി പഠിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. അതെ, ബാക്കി പഠിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. കാരണം ഇത് നമ്മുടെ ഈ ഒരു മുഴുവൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. നാഷണൽ പെൻഷൻ സ്കീമിന്റെ ബേസിക്സ് എന്താണ്, അത് എന്താണ്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം പാർട്ട് വണ്ണ് വീഡിയോയിലുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പാർട്ട് വണ്ണ് കാണാതെയാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. അപ്പോൾ പാർട്ട് വൺ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. പാർട്ട് വണ്ണിൻ്റെ ലിങ്കിന് മുകളിൽ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് വൺ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണുക. കാരണം ഇതാണ് പാർട്ട് വണ്ണിനേക്കാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇതിലാണ് മുന്നിലേക്കുള്ള കാര്യങ്ങൾ, റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും അത് കഴിഞ്ഞിട്ടുമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് NPSനെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം എൻ്റെ ഒരു അഭിപ്രായം, ദ വേർഡിക്ട് കൂടി ഈ വീഡിയോയുടെ അവസാനം തരുന്നുണ്ട്. അപ്പോൾ പാർട്ട് ടുവിലേക്കും ബാക്കിയുള്ള വീഡിയോയിലേക്കും സ്വാഗതം. ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി, പൈസ ഇട്ടിട്ടിട്ട് വരുന്നുണ്ട്. ഇനി 60 വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് നിങ്ങളുടെ NPSന്റെ ഫൈനൽ സ്റ്റേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോഴാണ് ഗവൺമെന്റിന് തോന്നുന്നത് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സമയമായെന്ന്. അപ്പോൾ അങ്ങനെ 60 വയസ്സാകുമ്പോൾ നിങ്ങൾ NPSൽ ഇൻവെസ്റ്റ് ചെയ്ത തുക മുഴുവൻ നോക്കിയിട്ട് അത് 200,000 താഴെയുള്ളൂവെങ്കിൽ ആ മുഴുവൻ 200,000 100% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ആ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തു പോയിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ഇനി അതല്ല, 200,000 രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് വരുന്നതെങ്കിൽ ഏറെക്കുറെ എല്ലാവരുടെ കേസും അതായിരിക്കും. തുടക്കത്തിൽ കണ്ടതുപോലെ വെറും 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അത് 2,28,00,000 രൂപ ഉണ്ടാകും. അപ്പോൾ 200,000 കൂടുതൽ പൈസ നിങ്ങളുടെ NPS അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കയറി കയറി കോമ്പൗണ്ട് ആയി കൂടി കയറി വന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഗവൺമെന്റ് നിങ്ങളടുത്ത് പറയുക, അതിന്റെ മാക്സിമം 60% നിങ്ങൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്ത് പുറത്ത് കൊണ്ടുപോയി ഇഷ്ടമുള്ള കാര്യം ചെയ്തോളൂ. അത് വെച്ച് വീട് പണിഞ്ഞോളൂ, അത് വെച്ച് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും പ്ലാനിംഗ് നടത്തണമെങ്കിൽ, മക്കളുടെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അതായത് ടോട്ടൽ കോർപ്പസിന്റെ 60% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി 40% വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് തന്നെ ആ പൈസ എടുത്തുകൊണ്ടുപോയി ഒരു ആനുവിറ്റി പ്ലാൻ വാങ്ങിക്കും. എന്താണ് ആനുവിറ്റി പ്ലാൻ എന്ന് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ആനുവിറ്റി പ്ലാൻ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ ആനുവിറ്റി പ്ലാനിലേക്ക് ലംസമായിട്ടൊരു പൈസ നമ്മൾ ആദ്യം ഇടുകയാണ് എങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ മരിക്കുന്നത് വരെ ഈ ലംസം എമൗണ്ടിനെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് പ്രകാരം ഒരു പൈസ പെൻഷൻ പോലെ, മാസം സാലറി പോലെ തന്നുകൊണ്ടിരിക്കും. എന്താണ് ആനുവിറ്റി പ്ലാന്? ഇൻഷുറൻസ് കമ്പനി നടത്തുന്നതാണ്. അതിലേക്ക് നമ്മൾ ലംസമായിട്ട് ആദ്യം ഒരു വലിയ തുക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ ആ കമ്പനിക്കാർ തിരിച്ച് നമുക്ക് സാലറി പോലെ പണം തന്നുകൊണ്ടിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മുടെ സ്പൗസോ മരിക്കുന്നവരെ അവർക്ക് സാലറി കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അവർ മരിച്ചാലോ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു ഓപ്ഷൻ പ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഐദർ ആ ഒരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, നോമിനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാസം മാസം പെൻഷൻ കുറച്ച് കുറവായിരിക്കും. ഇനി അതല്ല, ആദ്യമേ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം ഈ അവസാനം വരുന്ന തുക നമുക്ക് തിരിച്ചു തരണ്ട. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് മാസം കിട്ടുന്ന പെൻഷൻ അല്ലെങ്കിൽ സാലറി കൂടുതലായിരിക്കും. സിമ്പിൾ ലോജിക് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ 40% നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 40% ഗവൺമെന്റ് തന്നെ എൻപാനൽ ചെയ്തിരിക്കുന്ന NPSൽ എൻപാനൽ ചെയ്തിരിക്കുന്ന ആനുവിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. നേരത്തെ പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ കണ്ടതുപോലെ ഇവിടെ കുറച്ച് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, സ്ക്രീനിൽ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ ആരുടെ അടുത്ത് നിന്ന് ഏത് ആനുവിറ്റി പ്ലാനിലേക്ക് പൈസ ഇടണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആദ്യം തന്നെ അവർ പറയും ആരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ സാലറി തരുമെന്ന് അവർ ആദ്യം തന്നെ കമ്മിറ്റ് ചെയ്യും. അത് പ്രകാരം ഒരു സർവീസ് പ്രൊവൈഡറെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിലൂടെ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, അവസാനം ചെല്ലുമ്പോൾ വളരെ വിശദമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ എക്സാമ്പിൾ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ 60 വയസ്സ് വരെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ 60% വരെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ബാക്കി 40% വെച്ച് നമുക്ക് മന്ത്ലി സാലറി കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഇവിടെ ഈ ഒരു മന്ത്ലി പെൻഷൻ കിട്ടണമെന്നുള്ളതാണല്ലോ. അപ്പോൾ പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഈ 100% 60% വിഡ്രോ ചെയ്യാതെ 100% ആനുവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിലൂടെ വലിയൊരു തുക പെൻഷനായിട്ട് നേടുന്നതാണ്. ഈ ആനുവിറ്റി പ്ലാനുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വർഷം 6-8% വരെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്കൊരു റിട്ടേൺസ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു കുറവായിട്ടുള്ള റിട്ടേൺസ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ഒരു സെഗ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
നിങ്ങൾ 60 വയസ്സാകുമ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ ചെയ്യാം. 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാം, 70 വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്താൽ മതി, 70 വയസ്സ് വരെ എനിക്ക് ഇനിയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ NPS പ്ലാനിനെ, നാഷണൽ പെൻഷൻ സ്കീമിന്റെ പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഞാൻ ഇവിടെ നിർത്തി, എന്നാൽ അടുത്ത 10 വർഷം എനിക്ക് 70 വയസ്സാകുന്നതുവരെ ഈ ഒരു എമൗണ്ട് അവിടെ തന്നെ കിടന്നിട്ട് ഓൾറെഡി ഉള്ള എമൗണ്ട് പിന്നെയും ഗ്രോ ആയിക്കോട്ടെ, ഞാൻ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എന്നാൽ ഉള്ള എമൗണ്ട് ഗ്രോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫറും ചെയ്യാം. അങ്ങനെ 70 വയസ്സാകുമ്പോൾ എഗെയിൻ പോയിട്ട് ഇതർ 60% ഫുൾ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആനുവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള 10% ആനുവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 60 വയസ്സാകുമ്പോൾ ഇതർ അപ്പോൾ തന്നെ പരിപാടികൾ നിങ്ങൾക്ക് തീരുമാനമാക്കാം, അല്ലെങ്കിൽ 70 വയസ്സുവരെ ഡെഫർ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഇത്രയും പറയുകയാണെങ്കിലും പലരിൽ നിന്നും മറ്റൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് 60 വയസ്സുവരെയുള്ള കഥയൊക്കെ കേൾക്കാൻ രസമുണ്ട്, ഇനി വാട്ട് ഇഫ് അൺഫോർച്ചുനേറ്റ്ലി 30 വയസ്സിൽ തുടങ്ങിയിട്ട് ഒരു 45 വയസ്സാകുമ്പോഴേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ മരിച്ചു പോവുകയാണെങ്കിലോ? അവിടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. NPSൽ വെച്ചിരിക്കുന്നത് അതായത് 45 വയസ്സിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ മരിച്ചു പോവുകയാണെങ്കിലും 60 വയസ്സിന് മുൻപ് ഈ ഒരാളുടെ നോമിനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മുഴുവനായിട്ട് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷനെയും ടാക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റി ഏറെക്കുറെ എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ മാത്രം കണ്ടു നോക്കിയാൽ മതി. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് NPSൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ടാക്സേഷനെ പറ്റിയാണ്. കാര്യം ഇത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഹാബിറ്റായി വളർത്തിക്കൊണ്ടുവരാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ EEE exempt എന്നുള്ള ഒരു ടാക്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഗവൺമെൻറ് NPSലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 3 തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ സാലറിയിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ മന്ത്ലി സാലറിയിൽ നിന്ന് നിങ്ങൾ NPSലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ Section 80C പ്രകാരം വർഷം 150,000 രൂപ വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല, ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതുമാത്രമല്ല, ഒരു Section 80CCD എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടിയുണ്ട്. അവിടെ ഒരു എക്സ്ട്രാ 50,000 രൂപ കൂടി നിങ്ങൾക്ക് ടാക്സിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു വർഷം നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 11,00,000 രൂപയാണെന്ന് വിചാരിക്കുക. 200,000 രൂപ നിങ്ങൾ NPSലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 11 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തിട്ട് 900,000 രൂപയുടെ പുറത്ത് നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. 200,000 NPSലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൽ ടാക്സ് കൊടുക്കേണ്ടത് തന്നെയില്ല. ഈ 200,000 ൽ 150,000 രൂപയിൽ മറ്റ് പല കാര്യങ്ങളും ചെയ്യാം. ഈവൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ELSS മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. എന്നാൽ ഈ എക്സ്ട്രാ 50,000 രൂപ അത് NPSന് മാത്രമുള്ളതാണ്. അതൊരു വളരെ നല്ല ബെനിഫിറ്റ് തന്നെയാണ്. രണ്ടാമത്തെ എക്സംപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ NPSലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് പുറത്ത് റിട്ടേൺസ് ഉണ്ട്. ആ റിട്ടേൺസിൻ്റെ പുറത്തും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. മൂന്നാമത്തെ എക്സംപ്ഷൻ എന്ന് പറയുന്നത് 60-ാമത്തെ വയസ്സിൽ നിങ്ങൾ ലംസമായിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചാൽ 60% വരെ മാക്സിമം വിഡ്രോ ചെയ്യാം. അതിൽ 40% വിഡ്രോ ചെയ്യുന്നത് വരെ നിങ്ങൾ അതിൻ്റെ പുറത്തും ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇത് വളരെ ബെനിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം കുറേ നാളുകളുണ്ട് ഒരു വലിയ പൈസ അവിടെ ഉണ്ടായി വരികയാണെങ്കിൽ അതിൻ്റെ പുറത്ത് പൈസ കൊടുക്കേണ്ട എന്നുള്ളത് നല്ലൊരു സേവിങ്സ് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ ആനുവിറ്റിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാസാമാസമായിട്ട് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന പെൻഷൻ്റെ പുറത്ത് അന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സാലറി കിട്ടുന്ന ക്ലാസ് അനുസരിച്ച് ഇൻകം ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ച് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സും NPS ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൂടി മനസ്സിലായി NPS മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ട് അത് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി അറിയേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് NPSൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എവിടെ പോയാലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം NPS വേണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ NPSലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് റിലേറ്റഡ് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ, ഫിസിക്കലായിട്ടുള്ള ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ പോവുകയാണെങ്കിൽ അവിടെ ചെന്നാൽ NPSൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ മാർഗം, NPSൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നതിന് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ വളരെ എളുപ്പത്തിൽ
വളരെ എളുപ്പത്തിൽ ആർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്, അതിലൂടെ തന്നെ നിക്ഷേപങ്ങൾ നടത്താനും പറ്റുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ബാങ്കിങ്ങിന്റെ നെറ്റ് ബാങ്കിങ്ങിൽ ബാങ്കിങ്ങിന്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ പോയാൽ അവിടുന്നും എൻ പി എസിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. പല സ്ഥലത്തും പല എമൗണ്ട് ആണ്, നിയർലി ഒരു 500 രൂപയോളം അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് വരാറുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് ആർക്കും വീട്ടിലിരുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ പി എസ് ഇഷ്ടപ്പെടും, നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഇൻഫർമേഷൻ കൂടി തന്നിട്ട് ഞാൻ എക്സാമ്പിളുകളിലേക്ക് പോവുകയാണ്. അതായത് ഇത്രനേരം നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും എൻ പി എസിൻ്റെ അകത്ത് തന്നെ ടിയർ 1 അക്കൗണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ അവർ ചോദിക്കും ടിയർ 1 വേണോ ടിയർ 2 വേണോ എന്ന്. ടിയർ 1 ആണ് നമ്മൾ ഇത്രനേരം കേട്ട ഈ ഒരു കാര്യം. അതായത് നമ്മൾ എന്തിനാണ് എൻ പി എസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് പെൻഷൻ കിട്ടണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടണം എന്നുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രനേരം ഡിസ്കസ് ചെയ്ത കാര്യം എൻ പി എസിൻ്റെ ടിയർ 1 അക്കൗണ്ട് ആണ്. എന്നാൽ എൻ പി എസിലെ ടിയർ 2 അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് കൂടിയുണ്ട്. നമ്മൾ എന്തായാലും പഠിക്കാൻ വന്നതല്ലേ, ഒന്ന് പഠിച്ചിരുന്നേക്കാം. വളരെ ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ടിയർ 2 അക്കൗണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അത് ടിയർ 2 അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം, അല്ല അതുപോലെ ആനുവിറ്റി വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു കൺട്രോളൊന്നുമില്ല. അതായത് പുറത്തുനിന്നൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങാതെ എൻ പി എസിലൂടെ ഒരു ഫണ്ട് വാങ്ങുന്നു എന്നുള്ളത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു ടിയർ 2 അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ടിയർ 1 അക്കൗണ്ട് ഉണ്ടാവുകയും വേണം. അപ്പോൾ ഹോൾ പോയിന്റ് ഹിയർ ബീയിങ് ടിയർ 1 അക്കൗണ്ട്, എൻ പി എസിന്റെ ടിയർ 1 അക്കൗണ്ട് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പെൻഷൻ തരുന്ന സ്കീം. ടിയർ 2 അക്കൗണ്ടിൽ വെറും നിക്ഷേപം മാത്രം, ഇൻവെസ്റ്റ്മെന്റ് മാത്രം, അവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഇല്ല, വിഡ്രോവലിന് പ്രശ്നങ്ങളില്ല, അതുപോലെ പെൻഷനും തരുന്നതല്ല. ടിയർ 2 കംപ്ലീറ്റ്ലി വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അധികം സമയം എടുത്ത് അതിനെ എക്സ്പ്ലെയിനും ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. എൻ പി എസിനെ പറ്റി ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്, ഫൈനലി കാര്യങ്ങൾ തീരുമാനമാക്കാനായിട്ട് എൻ പി എസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എത്രയാകും, ഏത് ആനുവിറ്റി പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര തിരിച്ചു കിട്ടും, എല്ലാം വിശദമായി കാണാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ പി എസ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ പി എസ് റൂട്ടിലൂടെ പോകാതെ ഒരു മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയോ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ടിലൂടെ പോയാൽ കാര്യങ്ങൾ എത്ര ബെറ്റർ ആണ് എന്നുള്ളത് കാണുന്ന ഒരു എക്സാമ്പിളും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ പി എസിനെ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എൻ പി എസിനെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസുമായിട്ട് കമ്പയർ കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൽ പോയിട്ട് എൻ പി എസ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ www.npstrust.org എന്നുള്ള ഈ വെബ്സൈറ്റിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പെൻഷൻ കാൽക്കുലേറ്റർ കണ്ടോ, പെൻഷൻ കാൽക്കുലേറ്ററിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഒരു 30 വയസ്സുള്ള ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഏജ് 30 ആണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കോൺട്രിബ്യൂട്ട്, മാസം 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ 10,000 ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് 10,000 കാണിച്ചു തരുന്നതാണ്. മൈ ടോട്ടൽ ഇയേഴ്സ് ഓഫ് കോൺട്രിബ്യൂഷൻ 30 വർഷം, അതായത് 30 വയസ്സുള്ള ആള് ഒരു 30 വർഷം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്താലാണെങ്കിലോ 60 വയസ്സാകുന്നത്, അന്നാണല്ലോ റിട്ടയർ ആവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര, കണ്ടോ ഇവിടെ ചോദിക്കുന്നത് ഈ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിൽ എത്ര റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു എൻ പി എസിനകത്ത് ഇക്വിറ്റിയിലേക്കും ബോണ്ടിലേക്കും എല്ലാം വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വർഷം ഒരു 10% റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്താൽ മതി. അങ്ങനെ 10% റിട്ടേൺസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എത്ര രൂപയാവും, കണ്ടോ മുകളിൽ കണ്ടോ 2,27,93,254 രൂപയിലേക്ക് എത്തും 60 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു പർച്ചേസ് ആനുവിറ്റി, അതായത് നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന 2,28,00,000 എത്ര ശതമാനം ആനുവിറ്റി പർച്ചേസിലേക്ക് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കണം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 100% ആനുവിറ്റി പർച്ചേസിലേക്ക് പോവുകയാണെങ്കിൽ, കണ്ടോ 100% ആനുവിറ്റി പർച്ചേസിലേക്ക് പോവുകയാണ്, ആ ആനുവിറ്റിന്റെ പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് ഏറെക്കുറെ 6% എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. 6% ആണെങ്കിൽ ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് 113,966 രൂപ നമുക്ക് പെൻഷനായിട്ട് മാസം മാസം കിട്ടും മരിക്കുന്നത് വരെ എന്ന് മുഴുവൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. എന്നാലും നമ്മൾ നന്നായി പഠിക്കാൻ വന്നവരാണ്. ഈ ഒരു സ്ഥലത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പോയിട്ട് ആനുവിറ്റി സർവീസ് പ്രൊവൈഡേഴ്സിൽ പോയിട്ട് ആനുവിറ്റി പ്രൊഡക്ട്സ് ആൻഡ് റേറ്റ്സ് കാണുന്നുണ്ടോ, അവിടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ടാബ് കൂടി ഓപ്പൺ ആയി വരും കേട്ടോ. ഈ ഒരു ടാബ് കൂടി എല്ലാവരും ഓപ്പൺ ആക്കി നോക്കുക. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് ആർ യു
ഗവൺമെന്റ് സെക്ടറാണോ പ്രൈവറ്റ് സെക്ടറാണോ ചോദിക്കുന്നു. മോസ്റ്റ്ലി എല്ലാവരും പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു യൂസ് കേസ് എന്ന നിലയിൽ നിങ്ങൾ 60 വയസ്സുള്ള ഒരാൾ എന്ന നിലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജെൻഡർ സെലക്ട് ചെയ്തോ, മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തോ, സ്പൗസസ് ജെൻഡർ സെലക്ട് ചെയ്തോ, സ്പൗസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമുള്ളത് NPS കോർപ്പസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ആനുവിറ്റി. നിങ്ങളുടെ NPS ൽ ഉണ്ടായി വന്ന കോർപ്പസിന്റെ എത്ര രൂപയാണ് ആനുവിറ്റി പർച്ചേസിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2,27,00,000 അല്ലേ, അതേ 2,27,00,000 രൂപ ഞാൻ ഇവിടെ കൊടുത്തു. ആനുവിറ്റി ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട്. മന്ത്ലി ആണല്ലോ നമുക്ക് പെൻഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. മന്ത്ലി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഈ ഒരു ക്യാപ്ചയിൽ ഉത്തരം കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഓരോ ആനുവിറ്റി സർവീസ് പ്രൊവൈഡറും നമുക്ക് തരുന്ന പല സ്കീമുകൾ പ്രകാരമുള്ള പെൻഷൻ ഇപ്പോഴേ കാണാം. കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും കൂടിയ പെൻഷൻ തരുന്നത്. അപ്പം ബജാജ് ലൈഫ് ഇൻഷുറൻസ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ മൂന്നെണ്ണം മുകളിൽ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ആണ്. അതായത് നമ്മൾ 2,27,00,000 കൊടുക്കുന്നു, നമുക്ക് നമ്മൾ മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മരണം ശേഷം വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ഈ 2,27,00,000 തിരിച്ചു കിട്ടുന്നു. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് നമുക്ക് കൂടുതൽ പെൻഷൻ തരും, എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ഈ 2,27,00,000 തിരിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഈ തിരിച്ചു തരേണ്ടാത്ത മോഡലിൽ 141,000 രൂപ വരെ പെൻഷൻ കിട്ടും. എന്നാൽ തിരിച്ചു കിട്ടുന്ന മോഡലാണെങ്കിലോ 111,000 കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരിച്ചു കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നോമിനിക്കാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിലും മൂന്ന് സെക്ഷൻ ഉണ്ട് അല്ലേ. ആനുവിറ്റി ഫോർ ലൈഫ് ഉണ്ട്, ജോയിന്റ് ലൈഫ് ആനുവിറ്റി ഉണ്ട്, NPS ഫാമിലി ഇൻകം ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സെഗ്മെന്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ 2,27,00,000 നിങ്ങളുടെ മരണശേഷം തിരിച്ചു കിട്ടണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആനുവിറ്റി ഫോർ ലൈഫ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ആരാണോ സബ്സ്ക്രൈബർ, ആരാണോ NPS ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങളുടെ മരണം വരെ 111,000 രൂപ നിങ്ങൾക്ക് മാസം പെൻഷൻ കിട്ടും. നങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 2,27,00,000 രൂപ നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ നോമിനിക്ക് കിട്ടും. നിങ്ങൾ ജോയിന്റ് ലൈഫ് ആനുവിറ്റി, കണ്ടോ രണ്ടാമത്തെ ജോയിന്റ് ലൈഫ് ആനുവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മരണം വരെ 110,000 രൂപ മാസം പെൻഷൻ കിട്ടും. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ ഈ 110,000 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭാര്യയുടെയോ ഭർത്താവിനോ സ്പൗസിന്റെയോ മരണം ശേഷം നോമിനിക്ക് ഈ 2,27,00,000 പോകും. ഇനി നിങ്ങൾ NPS ഫാമിലി ഇൻകം ആണ് സെലക്ട് ചെയ്യുന്നെങ്കിലോ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്പൗസിന്റെ മരണശേഷം വരെ ഈ പെൻഷൻ കിട്ടി കൊണ്ടിരിക്കും. നിങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച നിങ്ങളുടെ മദറോ ഫാദറോ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മരണം വരെ പോലും നിങ്ങൾക്ക് ഈ 110,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കും. അവരും മരിച്ചു കഴിഞ്ഞാൽ 2,27,00,000 രൂപ നിങ്ങളുടെ നോമിനേഷന് കിട്ടും. അതേ ലോജിക്കിൽ ഇവിടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ അതായത് സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആനുവിറ്റി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് NPS മുഴുവൻ കഥ. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പോലും വർഷങ്ങൾ കഴിഞ്ഞ് 60 വയസ്സായി കഴിയുമ്പോൾ മരണം വരെ 100,000 പരമുള്ള പെൻഷൻ കിട്ടാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഈ 110,000 രൂപ എന്നുള്ളത് വളരെ നല്ല എമൗണ്ട് ആണെന്ന് തോന്നുന്നു. എന്നാൽ ഇത് 30 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. 30 വർഷം കഴിഞ്ഞിട്ടുള്ള 110,000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിയർലി ഒരു 30,000 രൂപയുടെ വർത്തേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രനാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കിയിട്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 60-ാമത്തെ വയസ്സിൽ കിട്ടാൻ പോകുന്നത് ഇന്നത്തെ 30,000 രൂപയുടെ ഇക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ആനുവിറ്റി എന്ന് പറയുന്ന പരിപാടിയിൽ കോമ്പൗണ്ടിങ് ഒന്നുമില്ല. ഈ ഒരു ഫിക്സ്ഡ് ആയിട്ട് എമൗണ്ടേ നിങ്ങൾ സേ നിങ്ങളൊരു 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെ ജീവിച്ചു, 90 വയസ്സിലേ മരിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 60 വയസ്സ് മുതൽ 90-ാമത്തെ വയസ്സ് വരെയും ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള 110,000 കിട്ടുള്ളൂ. നിങ്ങൾ 60 മുതൽ 90 വരെ ജീവിക്കുമ്പോൾ ആ 30 വർഷത്തിലും സാധനങ്ങളുടെ വില കൂടില്ലേ, ഇൻഫ്ലേഷൻ ഉണ്ടാകില്ലേ? അപ്പോൾ 90-ാമത്തെ വയസ്സിൽ അന്ന് 110,000 രൂപ എന്ന് വെച്ചാൽ ഇന്നത്തെ 10,000 രൂപയുടെ ഇക്വലന്റ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അന്ന് 110,000 കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. റൈറ്റ്, അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ആരാണ് NPS ഉപയോഗിക്കേണ്ടത്? NPS ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും ശക്തമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിവില്ലാത്ത, മ്യൂച്വൽ ഫണ്ടിനെ പോലും പറ്റി അറിവില്ലാത്ത, സ്വന്തമായി പേഴ്സണൽ ഫൈനാൻസിലേക്ക്, സ്വന്തം പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലേക്ക് ആക്റ്റീവ്ലി പണിയെടുക്കാൻ അറിവില്ലാത്ത, താല്പര്യമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് അല്ലാത്ത, ഇന്നും FDയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരില്ലേ, ഇന്നും SBIയിൽ അക്കൗണ്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരില്ലേ, അങ്ങനെയുള്ളവർക്കാണ് NPS നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്.
മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്ലേ? സ്വന്തമായി ചിന്തിക്കാതെ സ്വന്തമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ വെറുതെ കണ്ടുമുട്ടി മാസം മാസം പൈസ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇതൊരു വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എൻ പി എസിലേക്ക് പൈസ ഇടുക, ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾ മുഴുവൻ പൈസ ആനുവിറ്റിയിലേക്ക് ഇടാതെ ബാക്കി പൈസ പുറത്തെടുത്തിട്ട് ആ പൈസയെ കുറച്ചുകൂടി നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ പി എസ് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ എന്താ പറയുക ഫൈനാൻഷ്യൽ ഹെൽത്തിലേക്ക് തീർച്ചയായിട്ടും കുറേ ഹെൽപ്ഫുൾ ആകുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ ബിൽഡ് ചെയ്താൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയുന്ന മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയുന്ന പേഴ്സണൽ ഫൈനാൻസ് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും എൻ പി എസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഗുണമില്ല. മേ ബി വർഷത്തിൽ ഒരു 50,000 വരെ ഇൻവെസ്റ്റ് ചെയ്യാം, കാര്യം ആ ഒരു 50,000 രൂപയുടെ പുറത്ത് നിങ്ങൾക്ക് ടാക്സിൽ ഡിഡക്ഷൻ കിട്ടും, അത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ എൻ പി എസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലത് മേ ബി ഒരു ഇ എൽ എസ് എസ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം എന്നുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇവിടെയും വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. 30 വയസ്സുള്ള ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസല്ലേ ഞാൻ പറയുന്നത്. നമ്മളിവിടെ ഒരു എസ് ഐ പി കാൽക്കുലേറ്ററിലേക്ക് പോകുന്നു. കണ്ടോ, ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തില്? മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീംസ് ഇ എൽ എസ് എസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ 10,000 രൂപ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മാസാമാസം. ഞാൻ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ഒരു 14% റിട്ടേൺസ് പെർ ഇയർ കിട്ടുന്നു. കാരണം ഒരു ഇ എൽ എസ് എസിന് എന്തുകൊണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ പി എസിനേക്കാളും ബെറ്റർ റിട്ടേൺസ് തരാൻ പറ്റുന്നതാണ്. 14% റിട്ടേൺസ് വരുന്നുണ്ട്. അടുത്ത 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ പി എസിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് അയാളുടെ കോർപ്പസ് വളർന്നു വന്നത് 2,27,00,000 ഇവിടെ അയാളുടെ കോർപ്പസ് വളർന്നു വരുന്നത് 5,55,00,000 ഇരട്ടിയേക്കാൾ കൂടുതലായി. അവിടെ തന്നെ അവർ വ്യത്യാസം കാണുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ കോർപ്പസ് ഇത്രയും വലുതായിട്ടുണ്ട് 60 വയസ്സായപ്പോൾ തന്നെ. 60 വയസ്സായപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എഗെയിൻ, നമ്മൾ ബുദ്ധിയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒരിക്കലും മുഴുവൻ പൈസ കൊണ്ടുപോയിട്ട് ഒരു ആനുവിറ്റി വാങ്ങാതിരിക്കുക. ഈ 5,55,00,000 മുഴുവനായിട്ട് എടുത്തിട്ട് ഒരു ആനുവിറ്റി പ്രൊഡക്റ്റിലേക്ക് ഇടുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ 5,50,00,000 രൂപയുണ്ട്. അതിനെ ആ ഒരു സമയത്ത് അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മേ ബി അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നിങ്ങൾക്കൊരു ലിക്വിഡ് ഫണ്ടിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ പോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കാം. അതുപോലും എക്സോസ്റ്റ് ആകില്ല, ബാക്കി പകുതി അവിടെ കിടന്ന് എക്സ്പോണൻഷ്യലി വളർന്നുകൊണ്ടിരിക്കും. ഇനി അതുമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് ആകണമെങ്കിൽ ഈ 5,50,00,000 മുഴുവനായിട്ട് എടുത്തുകൊണ്ട് കോമ്പൗണ്ട് ആകുന്ന ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബോണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വരുന്ന 30 വർഷത്തിന്റെ ജേണിയിൽ പോലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ആക്റ്റീവ്ലി കാര്യങ്ങൾ അറിയുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ 60-ാമത്തെ വയസ്സ് കഴിയുമ്പോൾ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ കോർപ്പസിനെ അപ്പോഴും ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ശിഷ്ടകാലത്ത് മുന്നിലേക്കുള്ള 30 വർഷവും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. റൈറ്റ്, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരികയാണ്. കാര്യങ്ങൾ ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന ഒരാൾക്ക്, ബുദ്ധിപരമായിട്ട് അറിയുന്ന ആൾക്ക് എൻ പി എസിനേക്കാളും എന്തുകൊണ്ടും നല്ല രീതി ആക്റ്റീവ്ലി മാനേജ് ചെയ്തുകൊണ്ട് ഇ എൽ എസ് എസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. അപ്പോൾ അഗെയിൻ ഒന്നുകൂടി പറയുന്നു, സാധാരണക്കാരനായിട്ട് ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഇ എൽ എസ് എസിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് 3 വർഷത്തിൻ്റെ ലോക്കിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് 30 വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, 40 വയസ്സാകുമ്പോഴേക്കും അത് നന്നായി ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പുറത്ത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് പൊളിച്ചിട്ട് ആ പൈസ മുഴുവൻ പുറത്തെടുക്കും. എൻ പി എസിൽ എന്ത് ചെയ്താലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത, ഒട്ടും അറിവില്ലാത്ത, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തവർക്ക് എൻ പി എസ് വളരെ നല്ല റൂട്ടാണ്. അല്ലാത്തവർ, നമ്മളെപ്പോലുള്ളവർക്ക് സ്വന്തമായി ചെയ്യുന്നത്, ഇ എൽ എസ് എസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻഫാക്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോലും ബെറ്റർ റിട്ടേൺസിന് പോലും അറിവുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ വീഡിയോയും കാണുക, പഠിക്കുക. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതെല്ലാം എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നിലേക്ക് പോകുമെന്നുള്ള ഉറപ്പോടുകൂടി, കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കൽ മാത്രമാണ്. എന്താണ് ഫ്രെയിം വർക്ക്? ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ വലിയൊരു കോർപ്പസ് ഉണ്ടാകും. അപ്പോൾ ആ കോർപ്പസിനെ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ ബാക്കി കാലത്ത് ജീവിക്കാനുള്ള പൈസ ആ കോർപ്പസ് നമുക്ക് തന്നോളും. പെൻഷൻ ഗവൺമെന്റ് തരണ്ട, നമ്മൾ ഉണ്ടാക്കിയ കോർപ്പസ് നമുക്ക് തരും. അതാണ് ശരിയായിട്ടുള്ള വിജയം. അത് മനസ്സിലാക്കലായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തറിയിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.